அவதரணம் சென்டானி குடும்ப கூட்டாய்மா കഴിഞ്ഞ അബ്രഹാമിനും 90 കഴിഞ്ഞ സാറായ്ക്കും പിറന്ന മകൻ ഇസഹാക്ക് അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു. വാർദ്ധക്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ, അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ മകനിലൂടെയാണ് ഒക്കെയും സഫലമാവുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തന്നെ തള്ളി ചെയ്യുന്ന ദൈവം, എന്റെ പരിചയവും അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ദാസിമാരോടൊപ്പം ഇസഹാക്ക് അബ്രഹാം ഇതാ ഞാൻ അബ്രഹാം ദൈവമേ കൽപ്പിച്ചാലും നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകണം. കർത്താവേ, മോറിയായി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ ഒരു ബലിവേദി ഒരുക്കണം. ആ ബലിവേദി നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹന ബലിയർപ്പിക്കണം. വാർദ്ധക്യത്തിൽ ജനിക്കുന്ന മകനെ, അയ്യോ, ഞാൻ സാറായോടൊത്ത് പറയും, ഞാൻ എന്റെ മകനോടൊത്ത് പറയും. ദൈവമേ, നീ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ എന്റെ തോന്നലുകളാണ്. ദൈവം ഒരു തോന്നലല്ല, തോന്നലല്ല, ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ? ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാം എവിടേക്ക് ഒളിച്ചോടാൻ?
ദൈവത്തെ അനുസരിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുകയ്ക്ക് ജീനിയിട്ടോ ഉവ ബലിക്ക് വേണ്ട വിറകും കീറിവയ്ക്കുക. യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ, ഞങ്ങളെത്തി. ശരി. എവിടേക്കാ ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ, പിന്നെന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം. മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ ദൈവം പ്രസാദിക്കൂ. അപ്പന്റെ കൈ പിടിച്ചോണം. ദൈവത്തിന് ബലി അർപ്പിക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കണം. കനിവിന്റെ നിധിവേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വായിക്കോരി തരണേന്ന്. ദേ മോനെ സൂക്ഷിച്ചോണേ, വേഗം മടക്കി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാലോ. എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്ക വിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. നീ മകനേക്കാൾ മറ്റെന്തിനെയും എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കും. അബ്രഹത്തിന്റെ വിശ്വാസം നമുക്ക് പാഠമാക്കണം. ലോകത്ത് മറ്റെന്തിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.